പാർട്ടിക്കുള്ളിൽ എതിർപ്പ് മറികടന്ന് അഡ്വക്കേറ്റ് ഹാരിസ് ബീരാനെ തന്നെ രാജ്യസഭയിലേക്ക് അയക്കാൻ ലീഗ്. സ്ഥാനാർത്ഥി പ്രഖ്യാപനം നാളെ നടക്കും. മുസ്ലിം ലീഗ് യോഗം തിരുവനന്തപുരത്ത് ചേരും. ഷാജഹാനുണ്ട് വിവരങ്ങളുമായി. ഷാജഹാൻ അഡ്വക്കേറ്റ് ഹാരിസ് ബീരാനെ സ്ഥാനത്തേക്ക് പരിഗണിക്കുന്നു. ഒരു വിഭാഗം നേതാക്കൾക്ക് എതിർപ്പ് എന്നത് കഴിഞ്ഞ ദിവസം വന്ന വാർത്തയാണ്. പക്ഷേ എതിർപ്പ് മറികടന്നുകൊണ്ട് എന്തായാലും ആ തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുകയാണ് ലീഗ്. എന്താണ് വിവരങ്ങൾ? രജനി, പി എം എ സലാം, പി കെ കുഞ്ഞാലിക്കുട്ടി തുടങ്ങിയ നേതാക്കളുടെ എതിർപ്പിനിടെയാണ് അഡ്വക്കേറ്റ് ഹാരിസ് ബീരാന്റെ പേര് രാജ്യസഭാ സ്ഥാനാർത്ഥിയായി പാർട്ടിയുടെ അധ്യക്ഷൻ പാണക്കാട് സാദിഖ് അൽ തിങ്കൾ നിർദ്ദേശിച്ചത്. ഇതിനുശേഷം വലിയ രീതിയിലുള്ള ചർച്ച നടന്നുവെങ്കിൽ പോലും നേതാക്കൾ ആരും തന്നെ പരസ്യമായി പ്രതികരിച്ചിരുന്നില്ല. നാളെ ഇപ്പോൾ തിരുവനന്തപുരത്ത് യോഗം ചേരുകയാണ്. അതിനുശേഷം പ്രഖ്യാപനം ഉണ്ടാകുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഹാരിസ് ബീരാനെയാണ് സ്ഥാനാർത്ഥിയായി പരിഗണിക്കുന്നുള്ള കാര്യം തങ്ങൾ മറ്റു നേതാക്കളെയൊക്കെ തന്നെ അറിയിച്ചിട്ടുണ്ട്. പി കെ കുഞ്ഞാലിക്കുട്ടിയും പി എം എ സലാമും എതിർപ്പ് ഉന്നയിക്കുന്നുണ്ടെങ്കിൽ പോലും ഇവർ യോഗത്തിനകത്ത് ഇക്കാര്യം പരസ്യമായി ചർച്ച ചെയ്യാനുള്ള സാധ്യത കുറവാണ്. എങ്കിൽ പോലും തങ്ങൾ ഇക്കാര്യത്തിൽ ഒരു ഉറച്ച തീരുമാനമായി മുന്നോട്ട് പോകുന്ന സാഹചര്യത്തിൽ ഇവരൊക്കെ തന്നെ അംഗീകരിക്കുകയും നാളെ തന്നെ പേര് പ്രഖ്യാപിക്കുകയും ചെയ്യാനാണ് സാധ്യത.